മധ്യ കേരളത്തിൽ മലയാറ്റൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം കനകമല കുരിശുമുടിയാണ്. ഈ വർഷത്തെ കനകമല തീർത്ഥാടനത്തിന് ഫെബ്രുവരി 14-ന് തുടക്കമായി. 82-ാമത് കനകമല തീർത്ഥാടനമാണ് ഈ വർഷം നടക്കുന്നത്. ഫെബ്രുവരി 14-ന് അടിവാരം പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടരു ഉപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനാണ് ഇത്തവണത്തെ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത്. വലിയ നോമ്പ് ആരംഭം മുതൽ പുതു ഞായറാഴ്ച വരെയാണ് കനകമല തീർത്ഥാടനം നടക്കുന്നത്. കോവിഡ് കാലമായതിനാൽ ഇത്തവണ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് തീർത്ഥാടനം നടക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോയ് തറയ്ക്കൽ 82-ാം കനകമല കുരിശുമുടി തീർത്ഥാടനം കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർപ്പോളി കണ്ണൂക്കാടൻ പിതാവ് കുരിശുമുടിയിലെ അടിവാരം പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് തിരുവെളുത്തി തന്നെ മലമുകളിലേക്ക് ആ ദീപവുമായി കയറി 82-ാം തീർത്ഥാടനം നമ്മൾ ആരംഭിച്ചു. കനകമല കുരിശുമുടി തീർത്ഥാടനം എല്ലാ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ തീർത്ഥാടകർക്ക് ഈ കനകമല കുരിശുമുടി കയറി പ്രാർത്ഥിക്കുവാനും നോമ്പിൻ്റെ ചൈതന്യത്തിൽ പാപപരിഹാര കൃത്യങ്ങൾ ചെയ്ത് ബലിയർപ്പിക്കുവാനൊക്കെയായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്ന സ്ഥലമാണ്. കോവിഡ് 19 പ്രോട്ടോകോൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വർഷവും നമ്മൾ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത്. കുരിശുമുടിയിലേക്ക് കയറുന്നതിന് മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനും പാസ് വാങ്ങി സാനിറ്റൈസർ ഉപയോഗിച്ച് മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് തീർത്ഥാടകർ മലയിലേക്ക് കയറുന്നത്. എല്ലാ ദിവസവും തന്നെ മലമുകളിൽ കുരിശുമുടിയിൽ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് ജപമാല പ്രാർത്ഥനയും 5 മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും 5:30 മണിക്ക് ബലിയർപ്പണവും എല്ലാ ദിവസവും തന്നെ മുടങ്ങാറുണ്ട്. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് ബലിയർപ്പണവും തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും വിശുദ്ധ തോമസ് ലീഹായുടെ നൊവേനയും വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദവും തീർത്ഥാടകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ താഴത്തെ അടിവാരം പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 5:30 മുതൽ 6:30 വരെ പരിശുദ്ധ കുർബാനയുടെ ആരാധന, 6 മണിക്ക് പള്ളിയുടെ മുൻപിലുള്ള ഗ്രോട്ടോ ജയമാല, 7 മണിക്ക് വിശുദ്ധ ബലിയർപ്പണം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശിൻ്റെ ഒരു പ്രാർത്ഥന, ശ്രീവാപാദ എല്ലാ ദിവസവും പള്ളി ചുറ്റി ഉണ്ടായിരിക്കുന്നു. ഈ 82-ാം കനകമല കുരിശുമുടി തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പാതി നോമ്പിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതലാണ് മല കയറാൻ സമയം അനുവദിച്ചിട്ടുള്ളത്. രാത്രി 9 മണിക്ക് മുൻപായി തീർത്ഥാടകരെല്ലാം മല ഇറങ്ങിയിരിക്കണം എന്നും നിബന്ധന വച്ചിട്ടുണ്ട്.